भिष्णुयामा देवा भद्रं पश्येमाक्षिभिर्यजत्रा स्थिरैरङ्गैस्तुष्टुवागुंसस्तनूभि व्यसेम देवहितं यदायु स्वस्ति न इन्द्रो वृद्धश्रवाः स्वस्ति न पूषा विश्ववेदाः स्वस्ति नस्तार्क्ष्यो वरिष्ठनेमि स्वस्ति नो बृहस्पतिर्दधातु ॐ शांति शांति शांति। കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ശാന്തിമന്ത്രം മുഴുവൻ എടുത്തു എന്നാണ് എൻ്റെ ഓർമ്മ. ശാന്തിമന്ത്രം തീർന്നു. അതിലെ ശാന്തി 3 തവണ ഉച്ചരിക്കുന്നതിൻ്റെ വ്യാഖ്യാനവും ആദ്യം തുടക്കത്തിൽ പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. ശരിയാണ്, ഇത് തുടർച്ചയാണ്. ക്ലാസ്സുകളിൽ പുതിയ ആളുകളുണ്ടെന്ന് തോന്നുന്നു, പഴയ ആളുകൾ കുറേ ഇല്ലെന്നും തോന്നുന്നു. അതുകൊണ്ട് നേരത്തെ ക്ലാസ് കേട്ട ആളുകളിൽ നിന്ന് ശാന്തിമന്ത്രത്തെക്കുറിച്ചുള്ളത് കേട്ട് മനസ്സിലാക്കുക. ആധിഭൗതികങ്ങൾ, ആധ്യാത്മികങ്ങൾ, ആധിദൈവികങ്ങൾ, ഇങ്ങനെ 3 ദുഃഖങ്ങളാണ് ആകെയുള്ളത്. ആ ദുഃഖങ്ങൾ ഈ ശാന്തിമന്ത്രം ശരിയായി പഠിച്ചാൽ തന്നെ പോകുമെന്നാണ് ആചാര്യന്മാരൊക്കെ ഉപദേശിച്ചിട്ടുള്ളത്. ആദിഭൗതികങ്ങളും ആധ്യാത്മികങ്ങളും ആദിദൈവികങ്ങളുമായ ദുഃഖങ്ങളിൽ നിന്നാണ് സമസ്ത പ്രശ്നങ്ങളും മാനവനുണ്ടാകുന്നത്. അതിലാധ്യാത്മികങ്ങൾ ആദിബലപ്രവൃത്തങ്ങളും ജന്മബലപ്രവൃത്തങ്ങളും ദോഷബലപ്രവൃത്തങ്ങളുമാണ്. അതിൽ ആദിഭൗതികങ്ങൾ സംഘാതബലപ്രവൃത്തമാണ്. അതിലെ ആദിദൈവിക ദുഃഖങ്ങൾ കാലബലപ്രവൃത്തങ്ങളും അതുപോലെ തന്നെ അജ്ഞേയങ്ങളായ തലങ്ങളെ വെച്ചുകൊണ്ടുവരുന്ന ദൈവബലപ്രവൃത്തങ്ങളും ഒക്കെയായിട്ടുള്ളവയാണ്. ഇങ്ങനെ ആകെ 3 തലങ്ങൾ, അവയ്ക്ക് 8 ഉപവിഭാഗങ്ങൾ, 7 ഉപവിഭാഗങ്ങൾ. ഇങ്ങനെയാണ് ദുഃഖങ്ങളെ വ്യവച്ഛേദിച്ച് ഭാരതീയ ആചാര്യന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. അതെല്ലാം വളരെ ഡീറ്റെയിൽഡായിട്ട് കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ എടുത്തിട്ടുണ്ട്. പഠിച്ച ആളുകളുടെ ഈ നോട്ടുണ്ടാവും, അത് നിങ്ങൾ കേട്ട് മനസ്സിലാക്കുക. കാരണം അല്ലെങ്കിൽ അത് ആവർത്തനം വീണ്ടും നീണ്ടുപോകും. ഇനി നമുക്ക് ഉപനിഷത്തിലേക്ക് മെല്ലെ പ്രവേശിക്കാം. എല്ലാ ഉപനിഷത്തിനും ഏത് വേദശാഖയിൽ നിന്നാണോ അതിനനുസരിച്ചുള്ളൊരു ശാന്തി മന്ത്രമുണ്ടാവും. ഇത് അഥർവവേദാന്തർഗതമായ ഉപനിഷത്തായതുകൊണ്ട് അഥർവവേദീയ ഉപനിഷത്തെന്ന നിലയിൽ ശാന്തിമന്ത്രമാണ് നാം കണ്ട ഭദ്രം കർണേഭി. ഇനി അതിനെ ആസ്പദമാക്കി ഉപനിഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഏറ്റവും കുറഞ്ഞ വാക്കുകളുള്ള, ഏറ്റവും കുറഞ്ഞ ശ്ലോകങ്ങളുള്ള ഉപനിഷത്താണ് മാണ്ഡൂക്യം. ഈ ഉപനിഷത്തിനെ അവലംബിച്ചാണ് അജാതവാദവും അദ്വൈത ചിന്തയും മായാവാദവുമെല്ലാം പിന്നീട് രൂപപ്പെട്ടത്. അതുകൊണ്ട് ഉപനിഷത്തുകളിൽ സർവപ്രധാനമായ ഉപനിഷത്ത് മാണ്ഡൂക്യമാണ്. മാണ്ഡൂക്യമേവാലം മുമുക്ഷൂണാം വിമുക്തയെ എന്ന് മുക്തിക ഉപനിഷത്തിൽ ആഞ്ജനേയനോട് ശ്രീരാമചന്ദ്രൻ തന്നെ പറയുന്നുണ്ട്. ഒരു ഉപനിഷത്തെ പഠിക്കുന്നുള്ളൂ എങ്കിൽ അത് മാണ്ഡൂക്യം പഠിക്കണമെന്നാണ്. അതുകൊണ്ട് പൗരാണിക കാലത്ത് പ്രാഥമികമായി പഠിപ്പിച്ചിരുന്ന
ഒരു ഉപനിഷത്താണ് ഇത്. പിന്നീട് എന്തുകൊണ്ടോ ഇത് വളരെ ക്ലിഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് ആ പഠിപ്പിക്കലിൻ്റെ രീതി മാറിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് മാണ്ഡൂക്യം സാധാരണ പഠിപ്പിക്കാറില്ല, അത് അവസാനം പഠിച്ചാൽ മതി എന്നൊക്കെ വയ്ക്കാറാണ് പതിവ്. മാണ്ഡൂക്യ ഉപനിഷത്തിനെ ആസ്പദമാക്കിയാണ് പൗരാണികർ എല്ലാ ഇതിഹാസങ്ങളെയും എല്ലാ പുരാണങ്ങളെയും വരെ വ്യാഖ്യാനിച്ചു പോന്നിട്ടുള്ളത്. ഒരു പരിധിവരെ ഇന്ത്യൻ ജീവിതത്തെ സമഗ്രമായി നിയന്ത്രിച്ചിട്ടുള്ള ഒരു ഉപനിഷത്ത് കൂടിയാണ് മാണ്ഡൂക്യം. അതിൻ്റെ ചരിത്ര പശ്ചാത്തലം, വീടുകളിലാണെങ്കിലും കുട്ടികളുടെ മനസ്സിനെയായിരുന്നു പഴയ ആളുകൾ പരിഗണിച്ചിരുന്നത്. ശിക്ഷാരീതികളൊക്കെ മാനസികമായിരുന്നു, ശാരീരികമായിരുന്നില്ല. അതുകൊണ്ടത് അഹിംസാലോലുപവുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒട്ടേറെ പരിണാമത്തിനത് ഹേതുവായിരുന്നു. അതിൻ്റെ പുരോഗതി എല്ലാ രംഗത്തും കാണാനുണ്ടായിരുന്നു. അതുകൊണ്ട് പാരസ്പര്യനിഷ്ഠമായൊരു ജീവിതവും ഉണ്ടായിരുന്നു. കാലം മാറി, ദൃശ്യങ്ങൾക്ക് അമിതമായ പ്രാധാന്യം വരികയുണ്ടായി. ദൃശ്യത്തെ അവലംബിച്ചുള്ള ശാസ്ത്രശാഖകൾ വികസിക്കാൻ തുടങ്ങി. കാലാന്തരത്തിൽ ദൃശ്യം സത്യവും ദൃക്കസത്യവുമാണെന്ന് വന്നു. ആ ദൃശ്യത്തെക്കുറിച്ചുള്ള പഠനങ്ങളെ ശാസ്ത്രമെന്ന ആളുകൾ പേരിട്ട് വിളിക്കാൻ തുടങ്ങി. ദൃക്കിനെക്കുറിച്ചുള്ളവ മാത്രമായിരുന്നു പൗരാണിക കാലത്ത് ശാസ്ത്രം. ശാസ് ധാതുവിൽ നിന്നുണ്ടാകുന്ന, ഇന്നങ്ങനെയല്ല. ഇന്ന് ശാസ്ത്രം എന്ന് കേട്ടാൽ ഊർജ്ജതന്ത്രം രസതന്ത്രമൊക്കെ ശാസ്ത്രമാണ്. അർഗുവേദം യജുർവേദമൊക്കെ അന്ധവിശ്വാസമാണ്. കാരണം അതിലൊക്കെ ദൃക്കിനെക്കുറിച്ചാണ് കൂടുതൽ പറയുക. ഉപനിഷത്തുകളൊക്കെ വിഡ്ഢിതങ്ങളാണ്, കാരണം അതിലൊക്കെ ദൃക്കിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ദൃക്കിനെ ചർച്ച ചെയ്യുന്ന ആധുനിക ശാസ്ത്രഗ്രന്ഥങ്ങളൊന്നും ഉള്ളതായി അറിയില്ല. അറിവിന് വെളിയിലുണ്ടെങ്കിൽ ക്ഷമിക്കണം, കാരണം ശാസ്ത്രമെന്ന് ആധുനികർ പറയുന്നതെല്ലാം ദ സ്റ്റഡി ഓഫ് ദ വിസിബിൾസ് ഇൻ ടേംസ് ഓഫ് ദ കാൽക്കുലബിൾസ് ആണ്. കാണുന്നതിനെക്കുറിച്ചുള്ള പഠനങ്ങളേ ഉള്ളൂ. ഒരു ജീവിതം മുഴുവൻ സദാ മാറുന്നതും അനുഭവവേളയിലൊന്ന്, വിചാരത്തിൽ മറ്റൊന്ന്, കാലാന്തരത്തിൽ വേറൊന്ന്, ഇങ്ങനെ വരുന്ന വസ്തുക്കളെ പഠിച്ച് ജീവിതം കളയുന്നതിനാണ് ജീവചരിത്രവും എന്ന് നാം പറയുന്നത്. അത് മനസ്സിലാക്കുന്നത് വളരെ വൈകിയാണ് പലപ്പോഴും. അപൂർവം ഭാഗ്യവാന്മാർക്ക് മാത്രമേ ശൈശവദശയിൽ തന്നെ ദൃശ്യങ്ങൾ മാറ്റമുള്ളതാണെന്നും ദൃക്ക് മാത്രമാണ് മാറാത്തതെന്നും, അതുകൊണ്ട് സത്യം ദൃക്കാണെന്നും അസത്യമാണ് ഈ ദൃശ്യങ്ങളെന്നും ബോധിക്കുകയുള്ളൂ. മറ്റുള്ളവരെല്ലാം പാണ്ഡിത്യമെന്നാൽ ദൃശ്യത്തെക്കുറിച്ചുള്ള പഠനമെന്നാണ്. അത് ഓരോ നിമിഷവും ഏത് ശാഖയായിരുന്നാലും, വൈദ്യശാസ്ത്രമായാലും ഊർജതന്ത്രമായാലും രസതന്ത്രമായാലും ജീവശാസ്ത്രമായാലും നിയമശാസ്ത്രങ്ങളായാലും രാജനൈതികമായിരുന്നാലും അത് സദാ മാറിക്കൊണ്ടിരിക്കുന്നതാണ്. മാറ്റമില്ലാത്തതിനെ അന്വേഷിച്ചു പോകുന്നു എന്നുള്ളതാണ് ഈ ഉപനിഷത്തിൻ്റെ പ്രത്യേകത. ഇത്രയും ആമുഖമായി കൂട്ടുക, ചുരുങ്ങിയ ആമുഖം മതി എന്ന് ഞാൻ വിചാരിക്കുന്നു, കാരണം വിഷയത്തിലേക്ക് കടക്കുമ്പോൾ ബാക്കിയാകാം എന്നുള്ളതുകൊണ്ട്. ഈ ഉപനിഷത്ത് ദൃക്കിനെ ആണ് പഠനവിധേയമാക്കുന്നത്. ശ്ലോകം നോക്കിക്കൊള്ളുക, ആദ്യ ശ്ലോകം മുതൽ എടുക്കാം. ഉപനിഷത്ത് ആരംഭിക്കുകയാണ്. ഓമിത്യേതദക്ഷരമിതം സർവം
തസ്യോപവ്യാഖ്യാനം ഭൂതം ഭവത് ഭവിഷ്യതി സർവമോങ്കാരയേവാം യച്ചാന്യത്രകാലാതീതം തദപ്യോങ്കാരയേവാം. ഓങ്കാരവും അക്ഷരബ്രഹ്മവും തമ്മിലുള്ള അഭേദകൽപ്പനയിലാണ് ഈ ഉപനിഷത്ത് ആരംഭിക്കുന്നത്. ഏതദക്ഷരം ഇതമേതദക്ഷരം ഓങ്കാരം ആ ഓം ഇതി ഓമെന്നുള്ള ഏതദക്ഷരം സർവം ജഗത്ത് എന്ന് പറയുന്ന ഇതമായ സർവം ഇതം ഇതം ജഗത്ത് ഇത് എന്ന് വ്യവഹരിക്കുന്നതെല്ലാം ദൃശ്യമാണ്. ഇതമെന്ന് എന്തെല്ലാം നാം കാണുന്നുവോ അതെല്ലാം ദൃശ്യമാണ്. തദാകാരമായി എന്തുണ്ടോ അത് ദൃക്കുമാണ്. രണ്ട് അസ്മത് യുഷ്മത് രണ്ട് ഭാവങ്ങളാണ്. തദാകാരവൃത്തികൾ അതദാകാരവൃത്തികൾ തത് എന്ന് പറയുന്നതെല്ലാം ബ്രഹ്മം. ഇതം എന്ന് വ്യവഹരിക്കുന്നതെല്ലാം ജഗത്. ഇതമെന്ന് വ്യവഹരിക്കുന്നത് ഭൂതം ഭവത് ഭവിഷ്യത്. ഇങ്ങനെ മൂന്ന് കാലങ്ങളോട് കൂടിയതാണ്. ആകെയുള്ളത് ദൃക്കിനെ സംബന്ധിച്ചാണെങ്കിൽ വർത്തമാനം മാത്രമേ ഉള്ളൂ. അതോ വ്യവഹരിക്കാൻ പാടില്ലാത്തതും അത് കാലാതീതവുമാണ്. കാലത്തിൻ്റെ രണ്ട് തലങ്ങളുണ്ട്. ഒന്ന് ദൃശ്യങ്ങളെ അവലംബിച്ച് രൂപപ്പെട്ട കാലഗണന, സൂര്യനെ ആസ്പദമാക്കി ഭൂമിയുടെ കറക്കം ആസ്പദമാക്കി ഒരു ക്ലോക്കുണ്ട്. അത് കാലമാപിനിയാണ്. ഒരു വ്യക്തിയിലെ കോശപരിണാമത്തെ ആസ്പദമാക്കി ഒരു ക്ലോക്കുണ്ട്. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. സൈറ്റോക്രോം എന്ന് പറയും, എ സെല്ലുലർ ക്ലോക്ക്. അത് നിശ്ചയിക്കുന്നിടത്താണ് ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം ഒക്കെ വരുന്നത്. അത് ഓരോ കോശത്തിൻ്റെയും വിഭജനത്തിൽ ആശ്രിതമാണ്. ഇങ്ങനെ രണ്ട് സമയമാപിനികൾ ദൃശ്യത്തിലുണ്ട്. രണ്ടും ദൃശ്യത്തിലാണ്, ദൃക്കിലല്ല. ഒരു സമയമാപിനി നിങ്ങൾക്കറിയാം, അതിനെ അവലംബിച്ചാണ് നിങ്ങൾ ജീവിക്കുന്നത്. രണ്ടാമത്തത് നിങ്ങൾ പരിഗണിക്കാറില്ല, കാരണം അറിയില്ല. മാതാവിൻ്റെയും പിതാവിൻ്റെയും അണ്ഡവും ബീജവും സംയോജിക്കുമ്പോൾ ആ യോജിപ്പ് കഴിഞ്ഞ് ആദ്യത്തെ 56 ദിവസത്തിനുള്ളിൽ തീരുമാനിക്കും എത്ര കാലം നിങ്ങൾക്കുണ്ട് എന്ന്. എല്ലാ ദൃശ്യശാസ്ത്രങ്ങളും സമ്മതിച്ചിട്ടുള്ളതാണ്, തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട. സൈറ്റോളജി പഠിച്ചിട്ടുണ്ടെങ്കിൽ ആധുനിക കോശപഠനങ്ങളിലും സമ്മതമായത് ഇത് മാത്രമാണ്. 20, 12, 32 ഡിവിഷൻസാണ് ഉണ്ടാവുക.
32 ക്രമഭംഗങ്ങൾ, വിഭജനങ്ങൾ, പ്രധാനപ്പെട്ട കോശങ്ങളൊക്കെ അതിനുള്ളിൽ വിഭജിച്ചിരിക്കും. അതിൽ തീരുമാനിച്ചിരിക്കും എത്ര മാതൃകോശ വിഭജനങ്ങൾ ഇനി ഉണ്ടാവുമെന്ന്. സെല്ലുലർ ക്ലോക്ക്, എൻ്റെ മറ്റൊരു പേരാണ് ഞാൻ പറഞ്ഞത് സൈറ്റോക്രോൺ. അതൊരു സമയമാവിനിയാണ്. അത് ചിലപ്പോൾ വാർദ്ധക്യമായി വന്ന് മൃത്യു വരിക്കും, ഇല്ലെങ്കിൽ വാർദ്ധക്യം വൈദ്യശിരോമണികൾ നോക്കുമ്പോൾ രോഗങ്ങളായി കണ്ട് മൃത്യുവിനെ വരിക്കും. രണ്ടും വാർദ്ധക്യം തന്നെയാണ്. വാർദ്ധക്യത്തിന് നിങ്ങളുടെ സൗരമാപിനി പരിഗണിക്കപ്പെടാറില്ല. ഉദാഹരണം കൊണ്ട് വ്യക്തമാക്കിയാൽ, 18 വയസ്സുള്ളൊരു കുട്ടിക്ക് ഗോവണി കയറുമ്പോൾ കിതയ്ക്കുമ്പോൾ അയാളുടെ അച്ഛൻ 60 വയസ്സുള്ളയാൾ കിതയ്ക്കാതെ ഓടി കയറുന്നുവെങ്കിൽ ഹൃദയത്തിൻ്റെ പ്രായം പയ്യന് കൂടുതലാണ് അച്ഛൻ്റെതിനേക്കാൾ. ഇങ്ങനെയാണ് അത് പരിഗണിക്കുക. പറഞ്ഞാൽ മനസ്സിലാവുമോ എന്നറിയില്ല. വാർദ്ധക്യം നേരത്തെ എത്തി എന്ന് മനസ്സിലാക്കിയാൽ മതി. ഈ കാലഘട്ടത്തിൽ അത് കൂടുമെന്ന് വ്യാസൻ മഹാഭാരതത്തിൽ പറയുന്നുമുണ്ട്. 16 വയസ്സുള്ള നരന്മാരും നരച്ചിടും, ഭവിഷ്യപർവം. അപ്പോൾ ഒരു സമയമാമിനി ആന്തരികമായുണ്ട്, ഒരു സമയമാപിനി ബാഹ്യമായുണ്ട്. സ്ഥൂലവും സൂക്ഷ്മവും കാരണവുമായ ശരീരത്തെ ആസ്പദമാക്കിയുള്ള സെല്ലുലർ ക്ലോക്ക്, ബാഹ്യലോകത്തെ ആസ്പദമാക്കിയുള്ള സൗര സമയമാപിനി, രണ്ടെണ്ണമാണ്. അതിലെ സൗരസമയമാവിനിയെ ആസ്പദമാക്കി ദൃശ്യങ്ങളെ പഠിക്കുമ്പോൾ, ദൃശ്യത്തോട് ചേരുമ്പോൾ കാലമുണ്ട്. ദൃശ്യങ്ങളെ ഒരിക്കലും അളന്നിട്ടില്ലാത്ത ഒരു ജീവനെ സംബന്ധിച്ചിടത്തോളം കാലമില്ല. ഭാവന ചെയ്യാൻ പറ്റുമെങ്കിൽ, മനസ്സിലാകുന്നില്ലെങ്കിൽ പറയുകയും ചെയ്യണം. കഴിഞ്ഞുപോയതാണ് ഭൂതം, നടന്നുകൊണ്ടിരിക്കുന്നതാണ് വർത്തമാനം. നടക്കാൻ പോകുന്നത്, വരാനിരിക്കുന്നതാണ് ഭാവി. ബോധതലം കഴിഞ്ഞതിനെ സ്മരിക്കുന്നില്ലെങ്കിൽ, വരാനിരിക്കുന്നതിൽ ചിന്തകളില്ലെങ്കിൽ, ഉള്ള വർത്തമാനം മാത്രമേ ഉള്ളൂ. വർത്തമാനത്തിലാണ് ഭൂതവും ഭാവിയും കളിക്കുന്നതെന്നുള്ളത് കൊണ്ടാണ് ഭാരതീയർ ഭാഷാശാസ്ത്രത്തിൽ, ലിംഗ്വിസ്റ്റിക്സിൽ വർത്തമാനം എന്നതിന് പേരിട്ടത്. നമ്മുടെ ഭാഷയ്ക്കും ഈ പ്രത്യേകതയുണ്ട്. മാനത്തിൽ വർത്തിക്കുക എന്നർത്ഥം, അളക്കുക എന്നർത്ഥം. ഇന്നലെയെ അളക്കുന്നതും നാളെയെ അളക്കുന്നതും ഇന്നാണ്. പാശ്ചാത്യരുടെ ഭാഷാശാസ്ത്രത്തിൽ ഇത് ജീവിതം ദൃശ്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തതുകൊണ്ടായിരിക്കാം ഇപ്പോൾ നിങ്ങളും അങ്ങനെ ആയി വരുന്നുണ്ടാവണം. പാസ്റ്റ് ടെൻസ്, പ്രസൻ്റ് ടെൻസ് ആൻഡ് ഫ്യൂച്ചർ ടെൻസ്, അദൃശ്യവും ദൃക്കും തമ്മിലുള്ള ബന്ധം വല്ലാത്തൊരു ടെൻസ് സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ടുണ്ടാവണം. മനസ്സിലായോന്നറിയില്ല. ഇന്നലത്തെ ഓർമ്മകളെല്ലാം ടെൻഷനുമായി ബന്ധപ്പെട്ടവയാണ്, ശരിയല്ല. അതുകൊണ്ടായിരിക്കണം പി ബി ഷെല്ലിയും പറഞ്ഞിട്ടുണ്ട്, മൈ സ്വീറ്റസ്റ്റ് ഡേയ്സ് ആർ ദോസ് ഹു ടെൽ ഓഫ് സാഡസ്റ്റ് തോട്ട്സ്.
ഭാരതീയ ദാർശനികന്മാർക്ക് പഥ്യമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നിങ്ങളൊക്കെ ഇന്ന് പഠിപ്പുള്ളവരാണെങ്കിൽ ഷെല്ലി പറഞ്ഞതാണ് കൂടുതൽ ശരിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ശരിയല്ല, ചിത്രം എഴുതിയ പോലെ നിങ്ങളിരിക്കുന്നത്, അതുകൊണ്ട് പ്രയാസമുണ്ട് പറയാൻ. ഒരുമാതിരി ചിത്രത്തിൽ എഴുതിയ പോലാണ് നിങ്ങളിരിക്കുന്നത്. പി ബി ഷെല്ലിയെ വായിച്ചിട്ടുണ്ടാവും അല്ലേ? ഒ ടു എസ് കൈലാർക്കൊക്കെ എഴുതിയ, അതിനകത്താണ് അദ്ദേഹം പറയുന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. മൈ സ്വീറ്റസ്റ്റ് ഡേയ്സ് ആർ ദോസ് ഹു ടെൽ ഓഫ് സാഡസ്റ്റ് തോട്ട്സ്. പാസ്റ്റാണ്, ഓർമ്മയ്ക്കുള്ളതെല്ലാം ദുഃഖപൂർണമായിരിക്കണമെന്ന് ദൃശ്യങ്ങളിലൂടെ പഠിക്കുമ്പോൾ നിർബന്ധമുണ്ടെന്ന് തോന്നുന്നു. തേടുന്നത് ആനന്ദമാണെങ്കിലും ശരിയല്ലേ? അത് ഞാൻ പറയുന്നതൊന്നും അത്ര ശരിയല്ല എന്ന് തോന്നുന്നു നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട്. ഒരു പ്രതികരണവും ഇല്ലാത്ത സ്വീറ്റായിട്ടുള്ളവ മാത്രമേ ആനന്ദിപ്പിക്കൂ, സ്വീറ്റായിട്ടുള്ളവ മാത്രമേ ആനന്ദിപ്പിക്കൂ. പക്ഷേ അവ ഓർമ്മിക്കാറില്ല, അത് വർത്തമാനത്തിൽ വന്ന് മറയാറേ ഉള്ളൂ. വർത്തമാനത്തിൽ മാത്രമേ ആനന്ദമുള്ളൂ. വർത്തമാനത്തിൽ ജീവിക്കാൻ കഴിഞ്ഞാൽ ദുഃഖമില്ല. വർത്തമാനത്തിൽ ബോധം മാത്രമേ ഉള്ളൂ, ദൃശ്യങ്ങളില്ല. ആനന്ദം തരുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ, അത് ബോധം മാത്രമാണ്. എപ്പോൾ ബോധം മറയുന്നുവോ അപ്പോഴൊക്കെ ഉണ്ടാകുന്നത് മറവാണ്, ദുഃഖമാണ്. അവിടെ താതാത്മ്യം പ്രാപിക്കലുമുണ്ട്. താതാത്മ്യം പ്രാപിക്കുന്നത് ഗുണങ്ങളുടെ വൈശിഷ്ട്യം കൊണ്ടാണ്. സത്വം, രജസ്, തമസ് എന്ന മൂന്ന് ഗുണങ്ങളുണ്ട്. ഏതൊരാൾ ഒരു ദൃശ്യം കാണുന്നുവോ ആ കാഴ്ചയിൽ അയാളുടെ കണ്ണുകൾ അധിക നേരം നിൽക്കുകയും ഇതെന്ത് എന്ന ചോദ്യത്തെ വളർത്തി ഇതിനാൽ ഞാൻ സുഖി അല്ലെങ്കിൽ ദുഃഖി എന്ന തലത്തോളം എത്തുകയും ചെയ്യുന്നു എങ്കിൽ അയാളെ തമസ് മറച്ചു കഴിഞ്ഞു. ആ വസ്തുവിനെ അയാളുടെ അന്തരംഗത്തിൽ അയാളുടെ രാജസം സൃഷ്ടിച്ചു കഴിഞ്ഞു. അയാളുടെ സാത്വിക വൃത്തി അതാണ് നീയെന്ന് താതാത്മ്യപ്പെടുത്തിക്കഴിഞ്ഞു. ഇനി ദുഃഖിക്കുവാനല്ലാതെ സുഖിക്കുവാൻ ഏത് പണ്ഡിതനും സാധ്യമല്ല. എപ്പോഴെല്ലാം ദൃശ്യവുമായി താതാത്മ്യം പ്രാപിക്കുന്നുവോ അപ്പോഴെല്ലാം ഞാൻ എൻ്റെ ബോധസീമയെ വിട്ടുകഴിഞ്ഞു. ബോധത്തിലാകട്ടെ അതിൻ്റെ കേവലതയിൽ വസ്തുജാലങ്ങളില്ല. ഇതാണ് ഭാരതീയ ദാർശനികന്മാരുടെ ചിന്താപദ്ധതി. ഒരു കേൾവിക്ക് ശരിയാകുമെന്ന് തോന്നുന്നില്ല, പക്ഷേ എങ്കിലും നിങ്ങൾക്ക് അവഗ്രഹിച്ചു നോക്കാം ശരിയായിരിക്കുമോ എന്ന്. ഇതെന്ത് എന്നൊരു ഉൾവെളിവാണ് വന്ന ദൃശ്യത്തെ കാണുന്നത്. ദൃശ്യത്തെ കണ്ടു കഴിഞ്ഞാൽ മറഞ്ഞു പോകേണ്ടതാണ്. ആയിരം ദൃശ്യങ്ങൾ കാണുന്നുണ്ട്, അതിലൊന്നും നാം താതാത്മ്യം പ്രാപിക്കുന്നില്ല. ഏതൊരു ദൃശ്യമാണോ ഇതെന്ത് എന്ന ചോദ്യത്തിൽ നിന്ന് നാമരൂപാങ്കിതമായ വസ്തുവായി ബോധത്തിൽ പതിക്കുന്നത്, അപ്പോൾ അതിൽ മനസ്സ് പൂർവവാസനകളെ വച്ച് ഭാരതീയ വൈജ്ഞാനികന്മാരുടെ ഭാഷ ഉപയോഗിച്ചാൽ അവർ പറഞ്ഞതിനെ ഉപയോഗിച്ചാൽ ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന വാസന ഉത്ബുദ്ധങ്ങളായ മാനസിക വ്യാപാരങ്ങൾ ആവിർഭവിക്കും. സാങ്കേതിക ശബ്ദം അവരുപയോഗിച്ചത് ഞാൻ ഉദ്ധരിക്കുന്നത് ഈ സങ്കേതങ്ങൾ അവർ പഠിച്ച രീതി നിങ്ങൾക്ക് ബോധ്യമായിക്കൊള്ളട്ടെ എന്ന് വിചാരിച്ച് മാത്രമാണ്. ഈ സങ്കേതങ്ങൾ പഠിക്കാൻ ആവശ്യമില്ല. സാങ്കേതിക ശബ്ദങ്ങൾ ഓർത്തിരിക്കാൻ നല്ലതാണ് പഠിക്കുന്നത്.
പിന്നീടൊരാളോട് പറയണമെങ്കിൽ സങ്കേതമില്ലാതെ പറഞ്ഞാൽ മനസ്സിലാവില്ല. അതിന് മാത്രമാണെന്ന് ഓർക്കണം. പഠിക്കാൻ ഈ സങ്കേതങ്ങളൊന്നും വേണ്ട. ഞാൻ കാണുന്ന ഈ മേശ എൻ്റെ കാഴ്ചയ്ക്ക് വിഷയീഭവിച്ചു എന്നല്ലാതെ ഇതിൽ ഞാൻ താതാത്മ്യം പ്രാപിക്കുക എന്ന് വരുന്നത് എൻ്റെ പൂർവ്വവാസനയ്ക്ക് ചേർന്ന അവിടെ ഞാൻ ഒപ്പിയെടുക്കുന്നത് ഈ മേശയല്ല. പിന്നീട് എൻ്റെ ബോധതലത്തിന് ഈ മേശ ആവശ്യവുമില്ല. ഓർക്കാനും താലോലിക്കാനും സുഖിക്കാനും ദുഃഖിക്കാനും തീർച്ചയായും അതിന്ന് രക്ഷയില്ല. ഫ്രീ വിൽ എന്നൊരു സാധനമില്ല. അതുണ്ട് എന്ന ധാരണയാണ് ജീവിത ദുഃഖം. എപ്പോൾ ഈ പൂർവവാസനകളിൽ നിന്നൊരുത്തൻ മുക്തനാകുന്നുവോ പിന്നെ അവന് ചെയ്യാൻ ഒരു കർമ്മവുമില്ല. ഇതാണ് അവരുടെ പഠനം, ഇതാണ് മാണ്ഡൂക്യത്തിൻ്റെ വിഷയവും. നമ്മൾ കേട്ടിരിക്കുന്നൊക്കെ ഫ്രീ വില്ലുണ്ടെന്നാണ്, കേട്ടിട്ടേ ഉള്ളൂ. ശാസ്ത്രകാരന്മാർ ആധുനികരായാലും ഫ്രീ വില്ലില്ലാന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട. കാരണം ഞാനും നിങ്ങളുമൊക്കെ ജനിച്ചിരിക്കുന്നത് ഏതോ അച്ഛനും അമ്മയും ചേർന്നിട്ടാണ്. അതിലെ കോശഭ്രമങ്ങളിൽ പാരമ്പര്യ ജനിതകങ്ങൾ എന്നൊരു സാധനമുണ്ട്. അത് നിയോഗിക്കുന്ന വഴിയാണ് നാം സഞ്ചരിക്കുന്നത്. ആധുനികമായി എന്തു പഠിക്കുമ്പോഴും അത് ഭാഷയും വ്യാഖ്യാനവും നൽകാനകത്തുണ്ട്. അത് മാറി നിൽക്കുന്നില്ല. പുരോഗമനത്തെക്കുറിച്ചുള്ള ഇച്ഛ കൊണ്ട് ഒന്നിനെ എതിർക്കുമ്പോൾ, പാരമ്പര്യത്തിൽ ഒന്നിനെ എതിർക്കുമ്പോൾ മനസ്സിൽ എന്ത് സംഭവിക്കുന്നു? പുരോഗമനത്തിനോടുള്ള എതിർപ്പുകൊണ്ട്, പഴമയോടുള്ള എതിർപ്പുകൊണ്ട് പുരോഗമനത്തിൽ നിന്ന് പഴമയെ എതിർക്കുമ്പോഴും, പഴമയിൽ നിന്നുകൊണ്ട് പുരോഗമനത്തോടുള്ള എതിർപ്പുകൊണ്ട് പുരോഗതി എന്ന് നാം വിശ്വസിക്കുന്ന കാര്യങ്ങളെ എതിർക്കുമ്പോഴും, എതിർക്കുന്ന ഏത് വ്യക്തിയിലും അന്തർസംഘർഷമുണ്ടാകുമോ? അതിൻ്റെ ചിത്രം ആരെങ്കിലും രേഖപ്പെടുത്താറുണ്ടോ? അതിനെക്കുറിച്ച് അവൻ ബോധവാനാകാറുണ്ടോ? അന്യർക്കത് ബോധ്യപ്പെടുമോ? മൂന്ന് ചോദ്യങ്ങളാണ്. ഒന്ന്, ഏതൊന്നിനെ നിങ്ങൾ എതിർക്കുമ്പോഴും, പുരോഗമനം, സംസ്കാരം, ഈ രണ്ടെണ്ണത്തിൽ. സംസ്കാരം എന്ന് പറയുന്നത് ഇന്ദ്രിയജനിത അനുഭവങ്ങൾ, ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന വാസന ഉത്ബുദ്ധത, ഇന്ദ്രിയജനിത വാസന അനുദ്ബുദ്ധത, മൂന്നെണ്ണമാണ്. മൂന്ന് സാങ്കേതിക ശബ്ദങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ഇന്ദ്രിയജനിത അനുഭവം. ഞാൻ ഈ മൈക്ക് കാണുന്നു, ഇതെൻ്റെ ഇന്ദ്രിയജനിതമായൊരു അനുഭവമാണ്. ഈ കാണുന്ന മൈക്കിൽ നിന്ന് ഞാൻ പണ്ട് കണ്ടൊരു മൈക്കും, അതിൽ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മരിച്ചുപോയ എൻ്റെ അച്ഛനെയും ഓർമ്മ വന്നാൽ ഈ മൈക്കിൽ എൻ്റെ വാസന ഇതെൻ്റെയും എൻ്റെ പാരമ്പര്യത്തിൻ്റെയും ശത്രുവായാണ്. മനസ്സിലായില്ല. രോഷവും താപവും ഒക്കെ എനിക്ക് പൊട്ടിപ്പുറപ്പെട്ടൊരു ഒരു കാരണവുമില്ലാതെ, കാരണം എൻ്റെ സംസ്കാരത്തിൽ അച്ഛൻ ഇതിൽ രൂപപ്പെടും. എൻ്റെ മസ്തിഷ്കത്തിൻ്റെ പ്രത്യേകതയിൽ അതൊരു പ്രീ റെക്കോർഡ് കാസറ്റ് പോലെ പ്രവർത്തിക്കുകയാൽ അച്ഛൻ്റെ മരണത്തെ ഞാൻ ബന്ധിപ്പിച്ച് നിർത്തുന്നത് ഈ മൈക്കിലായിരിക്കും. അപ്പം കാരണമില്ലാതെ ഈ മൈക്ക്, എന്തിനാണ് ഈ മൈക്കൊക്കെ എന്ന് ചോദിച്ചായിരിക്കും ഞാൻ ചൂടാകുന്നത്.
അതിൻ്റെ വാസനയ്ക്കകത്ത് കിടക്കുന്ന ഒന്ന് വാസന ഉത്ബുദ്ധത കൊണ്ട് സ്വപ്നമായി ഉണർന്നു വരുന്നതാണ്. ഭാര്യയോടൊരാൾ ചൂടാവുമ്പോൾ ഭാര്യ മനസ്സിലാക്കുന്ന തന്നോട് ചൂടാ എന്നാണ്. സൂക്ഷ്മമായി ആലോചിച്ചാൽ കുറെ കഴിഞ്ഞ് അയാളിരുന്ന് ദുഃഖിക്കുമ്പോൾ മറ്റൊരു ഓർമ്മയിൽ നിന്നാണ് അയാൾ ചൂടാകുന്നത്. ഇത് അപൂർവം ചില കുട്ടികൾക്കറിയാലാവും. അവരച്ഛൻ്റെ അമ്മയുടെ എടുക്കുന്ന ഫീസോ മറ്റു കാര്യമോ ഒക്കെ വാങ്ങിക്കാൻ എന്തെങ്കിലും ആവശ്യം നേടാൻ പോകുമ്പോൾ അച്ഛൻ്റെ മനസ്സ് വേറെ ഏതെങ്കിലും ഒരു വാസനയിലാണോ എന്ന് നല്ലതുപോലെ നോക്കുവാൻ പാകത്തിന് കുട്ടിക്കാലത്ത് അവരിൽ സ്നായുക്കളില്ലാത്തൊരറിവുണ്ടാവും. സ്നായുവില്ലാത്ത അറിവ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമോ എന്നെനിക്കറിയില്ല. കമ്പിയില്ല കമ്പി പോലുള്ളൊരറിവ്, മറ്റൊരാളുടെ മനസ്സിൻ്റെ വ്യാപാരത്തെ തിരിച്ചറിയുന്ന ഒരറിവ്. അവരെ പദമൊക്കെ നോക്കിയിട്ടാണ് എന്ന് ഒരു കാര്യം ചോദിക്കുക. അപ്പോൾ യാതൊരു സംസ്കാരവും തത്തിക്കളിക്കാത്തപ്പോഴാണെങ്കിൽ ആ കുട്ടിക്ക് വാത്സല്യവും സന്തോഷവും എല്ലാം കിട്ടും. അച്ഛനിൽ പൂർവസംസ്കാരം സ്വപ്നമായി രൂപാന്തരപ്പെട്ടു വരുമ്പോഴാണെങ്കിൽ കാരണമൊന്നുമില്ലാതെ ശകാരിക്കും. അത് അച്ഛനും മകനുമായുള്ള നിത്യശത്രുതയ്ക്ക് കാരണമായിത്തീരുകയും ചെയ്യും. ഇത്ര അസ്വതന്ത്രനാണ് വ്യക്തി, ഭാര്യ, ഭർത്താവ്, മകൻ, മകൾ എല്ലാം. ഇപ്പം ഇങ്ങനെ വരുന്ന വാസന ഉത്ബുദ്ധങ്ങൾ അനുദ്ബുദ്ധങ്ങൾ ഒക്കെയുണ്ട്. അനുദ്ബുദ്ധമായിരിക്കുന്നത് സുഷുപ്തിയിലാണ്, ഗാഢമായ ഉറക്കത്തിലാണ്. ഇത് രണ്ടും നമുക്ക് മുന്നോട്ടിലും പഠിക്കാം, മാണ്ഡൂക്യത്തിൻ്റെ വിഷയമായതുകൊണ്ട്. അപ്പം ഇതിനെ അവലംബിച്ച് വ്യക്തി ഒരു ദൃശ്യത്തെ കാണുമ്പോൾ, നിങ്ങൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ, നിങ്ങൾ ആളുകളോട് ഇടപെടുമ്പോൾ, നിങ്ങൾ കൊടുക്കുമ്പോൾ എല്ലാം ഈ സ്വപ്നമുണ്ട്. ഒരു വ്യക്തിയുടെ ജീവിതം എടുത്താൽ അവനൊന്നും വാങ്ങിക്കാതെ സാധനം കൊടുത്തു വിട്ടിട്ടുള്ള എല്ലാ ആളുകളും എന്നെ കേൾക്കുന്നവരുണ്ടാവും. കച്ചവടക്കാരായാലും ശരി, പരിചയക്കാരോടായാലും ശരി, ഏത് തലത്തിലുള്ളവരാണ് നിങ്ങളെങ്കിലും കുറേ പേരോടുള്ള നിങ്ങളുടെ സമീപനത്തിൽ ആ വന്നവൻ അർഹതയുണ്ടോ ഇല്ലയോ എന്നൊന്നും അപഗ്രഥിച്ചിട്ടൊന്നുമല്ല ചിലത് യാതൊന്നും വാങ്ങാതെ നിങ്ങൾ കൊടുത്തു വിട്ടിട്ടുണ്ടാവും. ഉത്തരം നിങ്ങൾക്ക് പറയാം, നോ ഓർ എസ്. ഇല്ലെന്നല്ലേ ഉത്തരം? ഇല്ലെന്നല്ലേ ഉത്തരം? കൊടുത്തു വിട്ടിട്ടില്ലെന്നല്ലേ ഉത്തരം? ചോദ്യം മനസ്സിലായില്ല. വീട്ടിൽ ഉള്ള സ്ത്രീകൾ, വീട്ടിലേക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വന്ന സ്ത്രീകൾക്ക് ഒന്നും വാങ്ങാതെ കൊടുത്തു വിട്ടിട്ടുള്ള കുറേ അനുഭവങ്ങളുണ്ട്. കച്ചവടക്കാർ കാശ് വാങ്ങിക്കാതെ കൊടുത്തിട്ടുള്ള അനുഭവമുണ്ട്. എല്ലാ മനുഷ്യർക്കും അങ്ങനെയുള്ള കച്ചവടക്കാരെന്നില്ല, ലോകത്തിലുള്ള എല്ലാ കച്ചവടക്കാരനും കുറേ പേരോട് കണ്ണടച്ചിട്ടുണ്ട്. ഏത് ദുഷ്ടനും. എന്നാൽ കുറേ പേരോട് തരുന്നില്ല എന്ന് പറഞ്ഞ് പിടിച്ച് മേടിച്ച് അകത്ത് വെച്ചിട്ടുണ്ട്. നീ കൊണ്ടുപോട്ടാ. എന്താ എന്നോട് ഇത്ര വലിയ പക, ഞാനിതൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് ദുഃഖിതനായി കടന്നു പോയിട്ടുള്ളവരും ഒരുപാട് പേരുണ്ട്. എല്ലാവരും ഇത് ചെയ്തിട്ടുണ്ട്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ രണ്ടും ചെയ്യാത്തവർ കുറവാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അത് തെറ്റല്ലേന്നാണ് ഞാൻ ചോദിച്ചത്. സ്വാനുഭവേ പറയാവൂ, മറ്റൊരുത്തൻ്റെ അനുഭവം പറയരുത്. സ്വന്തം അനുഭവം മാത്രമേ ഇങ്ങോട്ട് പറയാവൂ. അവനെങ്ങനെയാണ് ഇവനിങ്ങനെയാണെന്നൊന്നും പറയണ്ട, അത് ദൃശ്യമാണ്. സ്വാനുഭവം മാത്രം പറഞ്ഞാൽ മതി. അതിൽ പറയുക സ്വാമിജി പറഞ്ഞത് തെറ്റാണ്, തൻ്റെ അടുത്തോട് പറയുക. കുറേ ആളുകൾക്ക് നിങ്ങൾ അവൻ ചോദിച്ചതിൽ കൂടുതൽ കൂലിയോ, ചോദിച്ചതിൽ കൂടുതൽ ഓട്ടോറിക്ഷ ചാർജോ, ചോദിച്ചതിൽ കൂടുതൽ ടാക്സി ചാർജോ കൊടുത്തിട്ടുണ്ട്.
കുറേ ആളുകൾ ഓടിയതിനേക്കാൾ കുറച്ചേ ചോദിച്ചുള്ളൂ, നിങ്ങളതിന് വഴക്കം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെല്ലാം എല്ലാവരുടെയും കാര്യത്തിലാണ് ഞാൻ പറഞ്ഞത്. എക്സെപ്ഷൻസ് ആർ വെരി ഫ്യൂ. വൈ, ഹൗ, ഈ ചോദ്യങ്ങളൊന്നും തുടങ്ങണ്ട. ഇത് ശരിയല്ല അല്ലെങ്കിൽ ശരിയാണ് എന്നൊരു ഉത്തരം പറഞ്ഞാൽ മതി. ശരിയാണ്, ലോകം ഇങ്ങനെയാണ് ഓടുന്നത്. അപ്പോൾ ലോകം അവൻ്റെ കേവലത എന്നൊന്ന് ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത്. അവനറിയാത്തതും അജ്ഞേയമായതുമായ ഒരു ആപേക്ഷികത അവനെ നിത്യമായി ഭരിക്കുന്നുണ്ട്. ആ ആപേക്ഷികതയെ പഠിക്കാൻ നമ്മൾ ആരും മെനക്കെടാറില്ല. ദൃശ്യങ്ങളൊക്കെ പഠിക്കാറുണ്ട്, ആളുകളെ വിലയിരുത്താറുണ്ട്, അപഗ്രഥിക്കാറുണ്ട്. പക്ഷെ നമ്മുടെ അനുഭവത്തിൽ നിന്ന് തന്നെ ആപേക്ഷികമായി നമ്മളെ ഭരിക്കുന്ന ഏത് ചിന്തയാണ്, ഏതിൻ്റെ കാരണത്താലാണ് അവിടെ നാം അങ്ങനെ പെരുമാറിയത്, ഇവിടെ നാം ഇങ്ങനെ പെരുമാറുന്നത് എന്ന് നമ്മുടെ പെരുമാറ്റങ്ങളെക്കുറിച്ച് നമ്മളാരും ഇന്നോളം പഠിച്ചിട്ടില്ല. അത് പഠിച്ച ഒരു ഋഷിയുടെ അന്തർഗതങ്ങൾ ഈ ഉപനിഷത്തിലുണ്ട്. അത് പഠിക്കാനൊരുങ്ങുമ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് കാലമാണ്. കാലം മൂന്നാണ്, അത് ദൃശ്യത്തെ ആസ്പദമാക്കി മാത്രമാണ്. ഞാൻ അനുഭവിച്ചത്, ഞാൻ കണ്ടത്, ഞാൻ കേട്ടത്, ഞാൻ തൊട്ടത്, ഞാൻ നക്കിയറിഞ്ഞത്, അങ്ങനെ ശബ്ദസ്പർശ രൂപരസ ഗന്ധാദികൾ ആകുന്ന വിഷയങ്ങളോട് എൻ്റെ ഇന്ദ്രിയങ്ങൾ ബന്ധിച്ചപ്പോൾ, വിഷയമെന്ന ശബ്ദം തന്നെ ബന്ധിപ്പിക്കുന്നത് എന്നാണ് അർത്ഥം. ബന്ധിപ്പിക്കാത്തതൊന്നും എന്നിലില്ല. നൂറായിരം കാഴ്ചകൾ ഞാൻ കണ്ടിട്ടുണ്ട്, അതൊന്നും എൻ്റെ ഓർമ്മയിലില്ല. ഞാൻ ഭൂതകാലത്ത് കണ്ടതെല്ലാം കൂടി എഴുതിയാൽ എൻ്റെ മുമ്പിലൂടെ കടന്നുപോയ എല്ലാം ഇല്ല. ഇത്രയും പേരുടെ മുമ്പിലിരുന്ന് ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പോഴും നാളെ ഒരാൾ വന്നിട്ട് സ്വാമിജിയുടെ ക്ലാസ്സിൽ വന്നതാണെന്ന് പറഞ്ഞാൽ എത്ര പേരെ ഓർമ്മയുണ്ടാവും? ചോദ്യം മനസ്സിലായില്ല. വളരെ കുറച്ചാളുകളുള്ളൂ, ആയിരവും രണ്ടായിരവും പതിനായിരവും ഒന്നുമില്ല. ആകെ വിരളയിലെണ്ണാനുള്ള 30 പേരെ ഇരിപ്പുള്ളെങ്കിൽ ആ 30 പേരിൽ എത്ര പേരെ ഓർമ്മയുണ്ടാവും? ചോദ്യം മനസ്സിലായില്ല. സാറ് സ്വാമിജിയുടെ മുമ്പിൽ, സ്വാമിജിയുടെ വലത്തുവശത്ത് നാലാമതിരിക്കുമ്പോൾ ഞാൻ ഇടത്തുവശത്ത് രണ്ടാമതിരിപ്പുണ്ട്, സാറിനെ എല്ലാ ക്ലാസ്സിലും ഞാൻ കണ്ടതാണ്, സാർ എന്നെ കണ്ടതായിട്ട് ഓർക്കുന്നില്ല, എൻ്റെ കുട്ടിയെ ഞാൻ ഓർക്കുന്നില്ല. ശരിയല്ല. എത്ര ഓർമ്മ നമുക്കുണ്ട്? നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന വസ്തുക്കളെല്ലാം നിങ്ങൾ മേടിച്ചു വെച്ചതുൾപ്പെടെ എത്ര നേരം ഓർത്തിരിപ്പുണ്ട്? നിത്യം ഉപയോഗിക്കുന്ന സ്റ്റോർ റൂമിലെ പയറും സാധനവും ഒക്കെ തന്നെ ചിലപ്പോൾ മേടിച്ചു വെച്ചാൽ മറന്നു പോകുന്നുണ്ട്. ഇല്ല ഇല്ല. അപ്പോൾ ഓർമ്മ എന്ന് പറയുന്നത് അല്ലെ, ഭൂതകാലമെന്ന് പറയുന്നത് ഏതിനോടാണ്? ദൃശ്യ ദൃക്ക് രണ്ടും ബന്ധിച്ച് വിഷയം എന്ന് പറഞ്ഞാൽ ബന്ധിക്കുന്നതെന്നാണ്. ഷിഞ്ഞ് ബന്ധനെ വിശേഷേണ ബന്ധിക്കുന്നത് മാത്രമാണ് ഭൂതവും ഭാവിയും വർത്തമാനവുമായി വിളങ്ങുന്നത്. ബന്ധിക്കുന്നില്ലെങ്കിൽ ഭൂതകാലമില്ല. എന്നെ ബന്ധിച്ച വിഷയങ്ങളൊന്നുമില്ലെങ്കിൽ എനിക്കൊരു ഭൂതകാലമില്ല. ഭാരതീയ ഋഷീശ്വരന്മാർക്ക് ഭൂതകാല കൽപ്പനകൾ ഇല്ലാതിരുന്നതുകൊണ്ട് അവർ ജീവൻ്റെ ചരിത്രം എഴുതിയത് ജാഗ്രത് സ്വപ്ന സുഷുപ്തികളെ വെച്ചാണ്. അവരുടെ പേരിനും നാളിനും വെച്ചൊരു ജീവചരിത്ര ഗ്രന്ഥം ഭാരതീയരെഴുതിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല പൗരാണിക കാലത്ത്. ഇന്നുണ്ടാവും, ഞങ്ങൾ സ്വാമിജിമാരും ഒക്കെ എഴുതും, അത് വേറെ. പൗരാണിക കാലത്ത് കണ്ടിട്ടുണ്ടാവില്ല. ശരിയാണോന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ലോകത്ത് വേറെ എല്ലാ രാജ്യത്തിനും ഉണ്ടാവും. രാജ്യത്തിൻ്റെ ചരിത്രവും ദേശത്തിൻ്റെ ചരിത്രവും വ്യക്തിയുടെ ചരിത്രവുമെല്ലാം
ഇവിടെ ഉണ്ടാവില്ല. ഉണ്ടാവില്ലാത്തതിന് കാരണം അവർ സ്വപ്നത്തെയും സുഷുപ്തിയെയും ജാഗ്രത്തിനെയും തുരിയത്തെയുമാണ് ചേർത്ത് വെച്ച് പഠിക്കാൻ ഒരുങ്ങിയത്. അതാണ് ഒരു വ്യക്തിയുടെ ചരിത്രം. അതിലെ ജാഗ്രത് ഇന്ദ്രിയജനിത അനുഭവങ്ങളുടെ ലോകമാണ്. അയാളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത് അയാൾ ഏതെല്ലാം വിഷയങ്ങളോട് ബന്ധപ്പെട്ടു, എങ്ങനെ ബന്ധപ്പെടുന്നു. അത് ഞാൻ ആദ്യം ഒന്ന് സൂചിപ്പിച്ചിരുന്നു, നിങ്ങൾ അവിടുന്ന് മറന്നോന്നറിയില്ല. എങ്ങനെ അയാൾ ബന്ധപ്പെടുന്നു ഇതം വൃത്തിയിൽ നിന്ന് അഹംവൃത്തിയിലേക്ക്, അത് ഞാൻ പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. എന്താണ് ഇതം വൃത്തി, എന്താണ് അഹംവൃത്തി, നിങ്ങൾ പഠിച്ചതിൽ നിന്ന് അല്പം വ്യത്യാസമുണ്ട്. നിങ്ങൾ പഠിച്ചത് ഭൗതികമായി സമ്മതമാണ്, ഭാരതീയർക്കും പൗരാണികർക്കും. സൂര്യൻ, ചന്ദ്രൻ, അഗ്നി, വാക്ക്, ഇത് പ്രമാണങ്ങളാണ്. കാണുന്നതൊക്കെ പ്രമേയമാണ്. കാഴ്ചയെക്കുറിച്ചുള്ള അവരുടെ കൽപ്പന ഏതെങ്കിലും പ്രമാണത്തിൻ്റെ സാന്നിധ്യത്തിൽ പ്രമേയത്തിൻ്റെ ചിത്രം കണ്ണിൽ പതിച്ചാൽ കാണുക എന്നുള്ളതുണ്ടാവും. ഇത് നിങ്ങൾക്കും അവർക്കും ഒരുപോലെ സമ്മതമാണ്. പക്ഷെ ഇതുകൊണ്ട് കാണില്ല എന്നാണ് അവർ പറയുക. ഇതുകൊണ്ട് കാഴ്ചയുണ്ടാവില്ല. ഇതുണ്ടായില്ലെങ്കിലും കാഴ്ചയുണ്ടാവും. ഈ സമസ്യ ആധുനിക പഠനങ്ങളിലില്ല.